ചന്ദ്രന്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്ത് ലോകത്തിൽ ഇതുവരെ മറ്റാർക്കും കൈവരിക്കാനാകാത്ത വിജയം നമ്മുടെ ചന്ദ്രയാൻ 3 നേടി. ഇനി ചന്ദ്രനിൽ നിന്നും അടുത്ത ലക്ഷ്യം സൂര്യനിലേക്കാണ്. ഒരു പതിറ്റാണ്ടിന് മുൻപ് തന്നെ സൂര്യനിലേക്ക് ഒരു ദൗത്യം ചെയ്യാൻ ISRO പദ്ധതിയിട്ടിരുന്നു. ആ ദൗത്യമാണ് ആദിത്യ L1. ഇതാണ് നാളെ രാവിലെ ISRO വിക്ഷേപിക്കാൻ പോകുന്നത്. സൂര്യനെക്കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ നിലവിൽ ശാസ്ത്രലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ നിഗൂഢതകളുടെയൊക്കെ മറനീക്കാൻ ഇനി ആദിത്യ L1 ISRO സഹായിക്കും. അപ്പോൾ എന്താണ് ആദിത്യ L1 ദൗത്യമെന്നും എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. സൂര്യന്റെ അന്തരീക്ഷത്തിനെ നിരീക്ഷിക്കാനായി ഒരു പേടകം വിക്ഷേപിക്കണമെന്ന് 2008 ISRO ആദ്യമായി പ്ലാൻ ചെയ്തത്. വളരെ നിസ്സാരമായ രീതിയിൽ ചെയ്യാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. എന്നാൽ പിന്നീടത് വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവസാനം നാളെ രാവിലെ 11:50 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ച് PSLV റോക്കറ്റിൽ ആദിത്യ L1 വിക്ഷേപിക്കുകയാണ്. സൂര്യനിലേക്കുള്ള ദൗത്യമായതുകൊണ്ടാണ് ആദിത്യ എന്ന് പേരുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ അതിൻ്റെ കൂടെ L1 എന്ന് ചേർക്കാൻ കാരണമെന്താണ്? സാധാരണഗതിയിൽ ബഹിരാകാശത്തിൽ സ്ഥാപിക്കുന്ന പേടകങ്ങൾക്ക് ഭൂമിക്ക് ചുറ്റുമോ അല്ലെങ്കിൽ സൂര്യന് ചുറ്റുമോ ഒരു കൃത്യമായ ഓർബിറ്റിലായിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ധാരാളം ഇന്ധന ചിലവും മറ്റ് വെല്ലുവിളികളുമുണ്ട്. അതുകൊണ്ടാണ് പല ദൗത്യങ്ങളും വളരെ ചുരുങ്ങിയ കാലത്തേക്ക് ചെയ്യുന്നത്. എന്നാൽ പേടകങ്ങളെ ലഗ്രാഞ്ചേ പോയിന്റിൽ സ്ഥാപിച്ചാൽ ഇന്ധന ചിലവിന്റെ പ്രശ്നം ഒഴിവാക്കാം. രണ്ട് ബഹിരാകാശ വസ്തുക്കൾക്കിടയിൽ ആ രണ്ട് വസ്തുക്കളുടെയും ഗുരുത്വാകർഷണ ബലങ്ങൾ തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ബാലൻസ് ചെയ്യപ്പെടുന്ന 5 പോയിന്റുകൾ ഉണ്ടായിരിക്കും. അതാണ് ലഗ്രാഞ്ചേ പോയിന്റ്സ്. ഈ പോയിന്റുകളിൽ നിൽക്കുന്ന വസ്തുക്കളിൽ രണ്ട് വസ്തുക്കളുടെയും ഗ്രാവിറ്റി ഏകദേശം ഒരേ ശക്തിയിലായിരിക്കും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ലഗ്രാഞ്ചേ പോയിന്റുകളിൽ നിൽക്കുന്ന വസ്തുക്കൾ പുറത്തു കടക്കാനാകാതെ അവിടെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഈ പോയിന്റുകളിൽ നമ്മൾ പേടകങ്ങളെ സ്ഥാപിച്ചാൽ അധികം ഇന്ധന ചിലവില്ലാതെ തന്നെ അവ വളരെ സ്റ്റേബിളായിട്ട് അവിടെ ഒരുപാട് കാലം നിലനിൽക്കും. സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള 5 ലഗ്രാഞ്ചേ പോയിന്റുകളിൽ ലഗ്രാഞ്ചേ 1, 2, 3 എന്നീ പോയിന്റുകളാണ് ഏറ്റവും സ്റ്റേബിളായ പോയിന്റുകൾ. ആദിത്യ L1 സ്ഥാപിക്കാൻ പോകുന്നതും L1 പോയിന്റിലാണ്. അങ്ങനെയാണ് അതിന് ആദിത്യ L1 എന്ന് പേര് നൽകിയത്. ഇതിൽ L1 തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം L2 സ്ഥാപിച്ചാൽ ഭൂമിയുടെയും ചന്ദ്രന്റെയും മറ കാരണം സൂര്യനെ വ്യക്തമായി നിരീക്ഷിക്കാനാകില്ല. L4 ഉം 5 ഉം നിറയെ ഉൽക്കകളുള്ള മേഖലകളാണ്. L3 സൂര്യനും അപ്പുറത്തായതുകൊണ്ട് അവിടെ സ്ഥാപിച്ചാൽ പേടകവുമായുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാകും. അപ്പോൾ എല്ലാം കൊണ്ടും L1 ആണ് ഏറ്റവും ഉത്തമമായ സ്ഥലം. നാളെ വിക്ഷേപിക്കപ്പെടുന്ന ആദിത്യ L1 ഇനിയും 109 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അത് ലക്ഷ്യസ്ഥാനത്തിലെത്തുന്നത്, അതായത് ലഗ്രാഞ്ചേ 1 പോയിന്റിൽ. അതെന്തുകൊണ്ടാണ് അവിടെ എത്താൻ 3.5 മാസങ്ങളിൽ കൂടുതൽ സമയമെടുക്കുന്നത്? കാരണം ഭൂമിയിൽ നിന്ന് L1 വരെ ഏകദേശം 1,500,000 കിലോമീറ്റർ ദൂരമുണ്ട്. അതുമാത്രമല്ല, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതുപോലെ പലതവണ ഭൂമിക്ക് ചുറ്റും വലം വെച്ചിട്ടായിരിക്കും ഇത് ലക്ഷ്യസ്ഥാനത്തിനെ നോക്കി പോകുന്നത്. ഒരു റോക്കറ്റ് വിക്ഷേപിക്കാനായാലും മീൻ പിടിക്കാൻ പോകുന്നവർക്കും ഒരു വലിയ ഇവന്റ് നടത്തണമെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾക്കും കാലാവസ്ഥാ പ്രവചനം വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ട് കാലത്തിൽ കാലാവസ്ഥാ പ്രവചനം എന്നത് ഒട്ടും തന്നെ കൃത്യമായിരുന്നില്ല. അടുത്ത 1-2 ദിവസത്തേക്ക് കാലാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന പ്രവചനത്തിന് പോലും 30% കൃത്യതയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അടുത്ത 1 ആഴ്ചത്തേക്ക് കാലാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് 80% കൂടുതൽ കൃത്യതയോടെ പ്രവചിക്കാനാകും. ഇതിൻ്റെ കാരണം നമ്മുടെ ടെക്നോളജിയുടെ പുരോഗതിയാണ്. അതിലും പ്രധാന പങ്ക് വഹിക്കുന്നത് സാറ്റലൈറ്റുകളാണ്. ഇൻസാറ്റ് 3D, കൽപ്പന, സ്കാറ്റ്സാറ്റ്, ഇൻസാറ്റ് 3A, അങ്ങനെ കാലാവസ്ഥാ പ്രവചനത്തിനു വേണ്ടി നമ്മുടെ ISRO നിരവധി സാറ്റലൈറ്റുകളെ അയച്ചിട്ടുണ്ട്. ഇവയാണ് ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായ കാലാവസ്ഥാ പ്രവചനങ്ങൾ നൽകുന്നത്. എന്നാൽ കാലാവസ്ഥ എന്നത് ഭൂമിയിൽ മാത്രമുള്ള പ്രതിഭാസമല്ല, അത് ബഹിരാകാശത്തിലുമുണ്ട്. അതിനെയാണ് നമ്മൾ സ്പേസ് വെതർ എന്ന് പറയുന്നത്. പണ്ട് കാലത്തിൽ ഭൂമിയിൽ കാലാവസ്ഥ പ്രവചിച്ചിരുന്നത് പോലെ മാത്രമേ ഇന്ന് നമുക്ക് സ്പേസ് വെതറിനെ പ്രവചിക്കാനാവുകയുള്ളൂ. എന്നുവെച്ചാൽ ഇന്നത്തെ സ്പേസ് വെതർ പ്രവചനങ്ങൾ അത്രത്തോളം കൃത്യമല്ല. സോളാർ ഫ്ലെയർ, കൊറോണൽ മാസ് എജക്ഷൻ, സോളാർ വിൻഡ്, ഇങ്ങനെ പല തരത്തിലുമുള്ള ഊർജ പ്രവാഹങ്ങളും സൂര്യനിൽ നിന്നും പുറത്തു വമിക്കുന്നുണ്ട്. ഈ പ്രതിഭാസങ്ങളാണ് സ്പേസ് വെതറിന് കാരണമാകുന്നത്. ഭൂമിക്കൊരു ശക്തമായ കാന്തിക വലയമുള്ളതിനാൽ ഈ പ്രതിഭാസങ്ങളെ കാന്തിക വലയം തടയും. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ സുരക്ഷിതരായിരിക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ഈ പ്രതിഭാസങ്ങൾ വളരെ തീവ്രമാകും.
അത് കാരണം നമുക്കൊന്നും സംഭവിക്കില്ലെങ്കിലും അതിന് നമ്മുടെ സാങ്കേതിക വിദ്യകളെ നശിപ്പിക്കാനാകും. നശിപ്പിക്കാനാകുമെന്ന് വെച്ചാൽ ഒരു സോളാർ ഫ്ലെയർ വന്ന് നമ്മുടെ ഭൂമിയിൽ പതിച്ചാൽ ഇന്ന് പല കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കിയാൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. എന്തായാലും പണ്ട് സ്പേസ് വെതറിനെ നമ്മൾ ഭയക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്നാൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മാത്രമാണ് നമ്മുടെ ലോകം ഇന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പേസ് വെതറിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതും അതിനെ മുൻകൂട്ടി പ്രവചിക്കുക എന്നതും ഇന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. സൂര്യനെ കുറിച്ച് പഠിക്കുക എന്നതാണ് ആദിത്യ L1 ആത്യന്തികമായ ലക്ഷ്യം. എങ്കിലും സൂര്യൻ്റെ മുകളിലെത്തിയ അന്തരീക്ഷത്തിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതും കൊറോണൽ മാസ് എജക്ഷനും സോളാർ ഫ്ലെയറും ഒക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നതുമാണ് ആദിത്യ L1 ഏറ്റവും പ്രധാന ദൗത്യങ്ങൾ. സൂര്യനെ സംബന്ധിച്ച ഇന്നത്തെ ഏറ്റവും വലിയ നിഗൂഢത എന്നത് അതിൻ്റെ മുകളിലെത്തെ അന്തരീക്ഷമാണ്. സൂര്യൻ്റെ ശരാശരി ഉപരിതല താപനില ഏകദേശം 5700 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന കാര്യം നിങ്ങൾ പല തവണ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ സൂര്യൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിൻ്റെ താപനില ഏകദേശം 1000000 ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നിലവിൽ നമുക്കറിയില്ല. ഇതിന് പുറമേ സൂര്യൻ്റെ റേഡിയേഷൻ ഭൂമിയുടെ അന്തരീക്ഷത്തിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്നതും കൃത്യമായിട്ടറിയില്ല. അതുമാത്രമല്ല, സൂര്യൻ്റെ ഒരു ലെയറിൽ നിന്നും അടുത്ത ലെയറുകളിലേക്ക് എങ്ങനെയാണ് ഊർജ കൈമാറ്റങ്ങൾ നടക്കുന്നതെന്നും നിലവിൽ നമുക്ക് വ്യക്തമല്ലാത്ത കാര്യമാണ്. ഈ നിഗൂഢതകളുടെയൊക്കെ മറ നീക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ആദിത്യ L1 ദൗത്യത്തിലൂടെ ISRO ശ്രമിക്കുന്നത്. അതിനു പുറമേ സ്പേസ് വെതർ നേരത്തെ തന്നെ പ്രവചിക്കാനും ആദിത്യ L1 സഹായകരമായിരിക്കും. ആദിത്യ L1 പ്രധാനമായും 7 പേലോഡ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഉപകരണങ്ങൾ. ഒന്നാമത്തേത് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. വിസിബിൾ ലൈറ്റിലും ഇൻഫ്രാറെഡ് ലൈറ്റിലും സൂര്യനെ നിരീക്ഷിച്ച് കൊറോണൽ മാസ് എജക്ഷൻസിനെ കുറിച്ചും സോളാർ ഫ്ലെയേഴ്സിനെ കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഉപകരണം ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്. വ്യത്യസ്തമായ 11 ഫിൽറ്ററുകൾ ഉപയോഗിച്ച് സൂര്യൻ്റെ ഉള്ളിലെ വിവിധ പാളികളെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഉപകരണം സഹായിക്കും. മൂന്നാമത്തേത് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ്. സൗരക്കാറ്റിനെ കുറിച്ച് പഠിക്കുക എന്നതാണ് ഇതിൻ്റെ ഉപയോഗം. നാലാമത്തേത് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഓഫ് ആദിത്യ. സോളാർ വിൻഡിൻ്റെ ഘടനയും ഊർജവും എത്രത്തോളമാണെന്ന് ഈ ഉപകരണം കണ്ടുപിടിക്കും. അഞ്ചാമത്തേത് സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. അന്തരീക്ഷത്തിൻ്റെ നിഗൂഢമായ താപനിലയെക്കുറിച്ച് പഠിക്കാനാണ് ഇത് വച്ചിരിക്കുന്നത്. ആറാമത്തേത് ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ഇതും സൂര്യൻ്റെ അന്തരീക്ഷത്തിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് വച്ചിരിക്കുന്നത്. അവസാനമായി മാഗ്നറ്റോമീറ്റർ. സൂര്യൻ്റെയും അതുപോലെ ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്തിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സവിശേഷതകൾ കണ്ടുപിടിക്കുക എന്നതാണ് ഇതിൻ്റെ ഉപയോഗം. യഥാർത്ഥത്തിൽ ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്ന രീതിയിലാണ് ആദിത്യയെ ആദ്യം സ്ഥാപിക്കാൻ പ്ലാൻ ചെയ്തത്. എന്നാൽ ഭൂമിയുടെ അടുത്ത് സ്ഥാപിച്ചാൽ ഇന്ധന ചിലവിന് പുറമേ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡും ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ ഭൂമിക്കടുത്താണെങ്കിൽ അവസാനം പറഞ്ഞ മാഗ്നറ്റോ എന്ന ഉപകരണം ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടപെടൽ കാരണം പ്രവർത്തിക്കുകയില്ല. ആദിത്യ L1 L1 പോയിന്റിൽ സ്ഥാപിക്കാൻ ഇതുമൊരു കാരണമാണ്. നിലവിൽ നാസയുടെയും ESA യുടെയും പാർക്കർ സോളാർ പ്രോബും സോളാർ ഓർബിറ്ററുമൊക്കെ സൂര്യൻ്റെ വളരെ അടുത്തു ചെന്ന് നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. സൂര്യനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ഈ ദൗത്യങ്ങളുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യങ്ങൾ. സൂര്യനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേടകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവയേക്കാൾ കൂടുതലായി സൂര്യൻ്റെ ഒരുപാട് അകലെ വയ്ക്കുന്ന ആദിത്യ L1 നിന്നും എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ? പണ്ട് ISRO ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കാലങ്ങളായിട്ട് ചന്ദ്രനിൽ പര്യവേക്ഷണങ്ങൾ നടത്തിയിരുന്ന നാസയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യം ISRO ആദ്യ ചന്ദ്ര ദൗത്യത്തിലൂടെ, അതായത് ചന്ദ്രയാൻ 1 ISRO കണ്ടെത്തി. അതുപോലെ ആദിത്യ L1 ബഹിരാകാശ പര്യവേക്ഷണത്തിൽ മറ്റൊരു ചരിത്രം കുറിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, ചിലപ്പോൾ ആദിത്യ L1 വളരെ ചെറിയൊരു കാര്യമാണ് കണ്ടുപിടിക്കാൻ കഴിയുന്നതെങ്കിൽ പോലും അത് ബഹിരാകാശ പര്യവേക്ഷണത്തിൽ വളരെ വലിയൊരു കാര്യമായിരിക്കും. കാരണം ഒരറിവും ചെറുതല്ല. Every single day.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.